والذين جاءوا من بعدهم يقولون ربنا ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا ربنا ذكر الرحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين അമ്മാബദ് ഫത്തക്കുല്ലാഹ ഇബാദല്ലാ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ സഫറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഥവാ യാത്രാ മര്യാദകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹദീസുകൾ വിവരിക്കുന്ന അധ്യായത്തിലൂടെയാണ് റിയാദു റിയാദുസ്ഹീനിൻ്റെ നമ്മുടെ ഈ ക്ലാസ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബാബുമായൻ ഈ അധ്യായമാണ് നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യുവാനും അതുപോലെ തന്നെ മനസ്സിലാക്കുവാനുമുള്ളത് ഇതാ നസല മൻസിലൻ എന്താണ് പറയേണ്ടത് പറയേണ്ട കാര്യം എന്താണ് എന്നതിനെ സംബന്ധിച്ചു പറയുന്ന അധ്യായം ഇതാ നസല മൻസിലൻ ഒരിടത്ത് ഇറങ്ങിയാൽ മൻസിൽ എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്ന സ്ഥലം എവിടെയുമാവാം വീടാകാം അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും പ്രദേശമാകാം എവിടെയാവട്ടെ നമ്മൾ നമ്മുടേതല്ലാത്ത മറ്റൊരു സ്ഥലത്ത് പോയി ഇറങ്ങുമ്പോൾ അവിടെ നമ്മൾ പറയേണ്ടുന്ന ഒരു ദിക്കറുണ്ട് അതല്ലെങ്കിൽ ഒരു കാവൽ തേട്ടമുണ്ട് ഒരു പ്രാർത്ഥനയുണ്ട് അതിനെ സംബന്ധിച്ചുള്ള ഹദീസാണ് നമുക്ക് ആദ്യമായി വിശദീകരിക്കുവാനുള്ളത് من نزل منزلا ثم قال اعوذ بكلمات الله التامه اعوذ بكلمات الله التامات من شر ما خلق لم يضره شيء حتى يرتحل من منزله ذلك رواه مسلم رحمه الله മഹദിയായ ഹൗലത്ത് റദിയാഹുത്തലാൻഹ ഹക്കീമിൻ്റെ പുത്രിയായ ഹൗല റലിയാഹുത്തലാൻഹ പറയുന്നു സെമു റസൂൽ അള്ളാഹി വസ്ല്ല അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു ആ മഹദിയാണ് നമുക്ക് ഈ ഹദീസ് പഠിപ്പിച്ചു തരുന്നത് എന്താണ് നബി നബീസ് അലൈഹി വസല്ലമ്മ പറഞ്ഞതായി അവർ കേട്ടത് മൻസിലൻ ആരെങ്കിലും ഒരു സ്ഥലത്ത് ഇറങ്ങിയാൽ നസല എന്ന് പറഞ്ഞാൽ ഇറങ്ങി മൻസിൽ ഇറങ്ങുന്ന സ്ഥലം വീടിന് മൻസിൽ എന്ന് പറയും നമ്മൾ ഇറങ്ങി താമസിക്കുന്ന സ്ഥലം മൻസില് എവിടെ ആവട്ടെ നമുക്ക് വിശദീകരിക്കാം സുമകാല പിന്നീട് അയാൾ പറയുകയും ചെയ്താൽ എന്താണ് പറയേണ്ടത് ഞാൻ കാവൽ തേടുന്നു ഞാൻ ശരണം തേടുന്നു ഞാൻ രക്ഷ തേടുന്നു ബിക്കലിമാതില്ലാഹി താം മാത്തി അള്ളാഹുവിൻ്റെ സമ്പൂർണമായ കലിമത്തുകൾ മുഖേന അള്ളാഹുവിൻ്റെ സമ്പൂർണമായ കെളിമത്തുകൾ മുഖേന ഞാൻ കാവൽ തേടുന്നു മിൻ അവൻ സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടികളുടെ ഷെറില്ലെന്ന് തിന്മയില്ലെന്ന് ഇങ്ങനെ ഒരാൾ പറയുകയും ചെയ്താൽ ലം അവനെ യാതൊരു ആപത്തും അവനെ യാതൊന്നും തന്നെ ഉപദ്രവിക്കുകയില്ല ലം അവനെ ഉപദ്രവിക്കുകയില്ല ഉപദ്രവിക്കുകയില്ലൊരു വസ്തുവും അവൻ യാത്ര പോകുന്നതുവരേക്കും അവൻ അവിടം വിട്ട് പോകുന്നതുവരേക്കും യാത്ര മിൻ പോകുന്നതുവരേക്കും ആ സ്ഥലത്ത് നിന്ന് അവൻ കയറി പോകുന്നതുവരേക്കും അവിടം വിട്ട് പോകുന്നതുവരേക്കും ഒരു വസ്തുവും അവനെ ഉപദ്രവം ചെയ്യുന്നതല്ല ഒരു വസ്തുവും അവനെ ഉപദ്രവിക്കുന്നതല്ല ഇതാണ് ഇമാം ഇമാമുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ഹദീസ് സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രാർത്ഥനയാണത് നമ്മുടെ പ്രദോഷ പ്രാർത്ഥനയിൽ മൂന്ന് തവണ ചൊല്ലുവാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ദിക്കറ് കൂടിയാണിത് എവിടെയും നമ്മൾ പോകുന്നില്ലെങ്കിൽ പോലും നമ്മുടെ മസായിലെ അത് കാറുകളിൽ നമ്മുടെ പ്രദോഷ തിക്കറുകളിൽ നാം ചൊല്ലേണ്ടുന്ന മൂന്ന് തവണ ചൊല്ലേണ്ടുന്ന ഒരു തിക്കറാണ് അള്ളാഹുവിൻ്റെ സമ്പൂർണമായ കലിമത്തുകൾ മുഖേന ഞാൻ കാവൽ തേടുന്നു മിൻശരീമാഹലക അവൻ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളുടെ ശെറിൽന്നു റബ്ബിൻ്റെ കെലിമാത്തുകളോട് ഞാൻ അഭയം ചോദിക്കുന്നു ഇത് മൂന്ന് തവണ പറയണം വൈകുന്നേര പ്രാർത്ഥനയിൽ എന്ന് നബി സല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചിറന്നിട്ടുണ്ട് നമ്മളാരും അത് മറന്നു പോകരുത് അവ ഇങ്ങനെ ചൊല്ലിയാൽ ഇവിടെ പറയുന്നത് ഏതാണ് സന്ദർഭം ഇത് അത് കാറിൽ മസാ എന്ന നിലക്കല്ല ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ ഈ ഹദീത്തിൽ പറയുന്നത് നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ് നമ്മുടെ വീട് വിട്ട് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു അങ്ങനെ യാത്രക്കിടയിൽ നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങുകയാണ് യാത്രക്കിടയിൽ ഒരൽപ്പം റെസ്റ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങാറുണ്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലുകളിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങാറുണ്ട് അതല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് ഉറങ്ങട്ടെ എന്ന നിലക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുറച്ച് നേരം ഉറങ്ങാൻ വേണ്ടി നിർത്താറുണ്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾക്ക് വേണ്ടി സഹോദരങ്ങളെ യാത്രക്കിടയിൽ നമ്മൾ പലയിടത്തും ഇറങ്ങാറുണ്ട് സാധനം വാങ്ങിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചിലപ്പോൾ ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങാൻ വേണ്ടി പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യാത്രക്കിടയിൽ പലയിടങ്ങളിലും ഇറങ്ങാറുണ്ട് എന്നിട്ട് അവിടെ കുറച്ചു നേരം നമ്മൾ കഴിച്ചു കൂട്ടിയിട്ട് പിന്നെ നമ്മൾ അവിടെ വിട്ടു പോകും ഇതിനിടയ്ക്ക് നബിസല്ലാഹു അലൈവസ് പറയുന്നത് എന്താ മന്നസല മൻസില ആരെങ്കിലും ഒരിടത്ത് ഇറങ്ങുന്നതായാൽ അതെവിടെയാണെങ്കിലും അതിനാണ് ഞാനത് വിശദീകരിച്ചത് അപ്പൊ നമ്മൾ എന്ത് പറയണം അവിടെ ഇറങ്ങുമ്പോൾ എന്ന് നമ്മൾ പറയണം അങ്ങനെ പറഞ്ഞാലുള്ള ഗുണം എന്താണ് ഗുണമെന്താണ് തന്നെ ഉപദ്രവിക്കുകയില്ല ആയിടം വിട്ടവൻ അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നത് വരേക്കും ഒരു ഉപദ്രവവും അവിടെയുള്ള ഒന്നും അവനെ ഉപദ്രവിക്കുന്നതല്ല സഹോദരങ്ങളെ നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ച ഈ ഒരു മഹത്തായ വാക്യം ഇതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് ആദ്യം പറഞ്ഞ കാര്യം തന്നെ നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ ഇത് പറയണം മറ്റൊന്ന് വൈകുന്നേര സമയത്ത് മൂന്ന് തവണ ഇത് പറയാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രാത്രികളിൽ നമുക്ക് ഉപദ്രവങ്ങളില്ലാതിരിക്കാൻ പല വിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് മോചനം നേടാൻ ഒരിക്കൽ ഒരു സംഭവം നമുക്ക് പ്രസിദ്ധമായി നിലയ്ക്ക് തന്നെ ഹദീഫിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും ഒരാൾ നബി നബിഹു അലൈഹി വസ്ലമിന്റെ അരികിലേക്ക് അലൈ വസ്ലമിന്റെ അരികിലേക്ക് ഒരു സഹാബി കടന്നു വന്നുകൊണ്ട് പറയാണ് ഇന്നലെ എന്നെ കുത്തിയ ഇന്നലെ എന്നെ കടിച്ച അതല്ലെങ്കിൽ ഇന്നലെ എന്നെ കുത്തിയ ഒരു തേള് കാരണം എനിക്ക് അനുഭവപ്പെട്ടത് എന്താണ് നിബിയേ അല്ലാതെ ഞാൻ വേദനിച്ചു പോയി നിബിയെ വല്ലാതെ പ്രയാസപ്പെട്ടു ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും ആ മനുഷ്യൻ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല ഫലം യനം ആ രാത്രി ഉറങ്ങിയില്ല വേദന കൊണ്ടേ അങ്ങനെ തേള് കുത്തി വേദന കൊണ്ട് അദ്ദേഹം പൊളഞ്ഞ് നബിസ്വല്ലാഹു അലൈസ്ല്ലമിനോട് പോയിട്ട് പറയാണ് പ്രവാചകരെ ഇന്നലെ തന്നെ ഒരു തേള് ഞാൻ അനുഭവിച്ച വേദന അപ്പം നബിസ്വല്ലാഹു അലൈ വല്ലം അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക എന്താ പറഞ്ഞു കൊടുത്തത് നീ നല്ല വൈകുന്നേരമായ നേരത്ത് നീ ഇപ്രകാരം പറഞ്ഞിരുന്നുവെങ്കിൽ എപ്രകാരം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും അത് വൈകുന്നേരം മൂന്ന് തവണയാണ് പറയേണ്ടതെന്ന് ഒരു തവണയല്ല മൂന്ന് തവണ ആധിക്കർ പറയണം അപ്പൊ നീ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ലം തകുർക്ക നിനക്കൊരു ഉപദ്രവവും ആ തേള് വരുത്തുകയില്ലായിരുന്നു സഹോദരങ്ങളെ നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ച ഈ ഒരു സുരക്ഷാ കവചം ഇത് നമ്മൾ പഠിച്ചു വെക്കുകയും മറക്കാതെ നമ്മുടെ പ്രദോഷ പ്രാർത്ഥനകളിൽ മൂന്ന് തവണ ഇത് പറയുകയും ചെയ്യണം ഇതെല്ലാ വൈകുന്നേരവും നമ്മൾ പറയേണ്ടതാണ് ഈ ഇങ്ങനെ അനുഭവം ഉണ്ടായപ്പോൾ പറഞ്ഞുകൊടുത്തതെന്താ നിങ്ങൾ ഇന്നലെ അത് പറഞ്ഞിട്ടുണ്ടാവില്ല അത് പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ഉപദ്രവം ഏൽക്കുകയില്ലായിരുന്നു എന്നാണ് ഇതുകൊണ്ടൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുമായിരുന്നില്ല അ തേള് നിങ്ങളെ ഉപദ്രവിക്കുമായിരുന്നില്ല എന്നാണ് നബി നബിസ് അലഹി വസല്ലമ്മ പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പൊ എല്ലാ ദിവസവും നമ്മുടെ വൈകുന്നേര പ്രാർത്ഥനയിൽ ഇതുണ്ടാകണം അതോടൊപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇറങ്ങിയാൽ ഇതേപോലെ അഴുതുപിക്കലി മാത്തില്ലാത്ത എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകാവുന്ന ഉപദ്രവങ്ങളൊന്നും നമുക്ക് ബാധിക്കൂല പല വിധത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകും മിൻ ശരീരമാ ഹലക എന്നാണ് നമ്മളിവിടെ പറയുന്നത് അള്ളാഹുവിൻ്റെ സമ്പൂർണമായ കെലിമത്തുകൾ മുഖേന അല്ലെങ്കിൽ കെലിമാത്തുകളോട് ഞാൻ കാവൽ ചോദിക്കുന്നു മിൻ ശരീരമാ ഹലക അവൻ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളുടെയും ഷെറില്ലെന്ന് അത് അവിടുത്തെ കാലാവസ്ഥ ആവാം അവിടുത്തെ കാറ്റാവാം അവിടുത്തെ പൊടിയോ മണ്ണോ മറ്റു കാര്യങ്ങളാവാം ഇനി അതല്ലെങ്കിൽ അവിടെ ഭൂമിയിൽ ഇഴഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്ന തേളാവാം പാമ്പാവാം മറ്റു പ്രാണികളാവാം അതല്ലെങ്കിൽ മനുഷ്യന് ഉപദ്രവിക്കാൻ വരുന്ന അവിടെ കടിക്കാൻ വരുന്ന പട്ടിയാവാം നായയാവാം മറ്റേതെങ്കിലും വസ്തുക്കളാവാം വന്യമൃഗങ്ങളാവാം എന്തുമാവാം എന്തുമാവാം അവയുടെ എല്ലാം ഷെറില്ലെന്ന് അള്ളഹനോട് കാവൽ ചോദിക്കുക ചിലപ്പോൾ ചില സ്ഥലത്ത് ഇറങ്ങിയാൽ അവിടുത്തെ കാറ്റ് നമുക്ക് പിടിക്കൂല ചില സ്ഥലത്ത് ഇറങ്ങി അവിടുന്ന് വെള്ളം കുടിച്ചത് നമുക്ക് ചിലപ്പോൾ ആ വെള്ളം പറ്റിയിട്ടുണ്ടാവില്ല ഭക്ഷണം പിടിച്ചിട്ടുണ്ടാവില്ല പല വിധത്തിലുള്ള കാരണങ്ങളാൽ നമുക്ക് പ്രയാസമുണ്ടാകാറുണ്ട് ആ വക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊന്നും ഇല്ലാതിരിക്കുവാനുള്ള നമുക്കുള്ള ഒരു സുരക്ഷാ കവചം നബിസ്ാഹു അലൈ വസ്ല്ലാം പഠിപ്പിച്ചു തരാണ് യാത്രക്കിടയിൽ ഒരിടത്ത് നിങ്ങൾ ഇറങ്ങിയാൽ ഉടനെ ചൊല്ലിക്കോളണം മിൻ മറന്നു പോകരുത് നമ്മളൊരു സ്ഥലത്ത് താമസിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ റൂം എടുത്തു പറയണം ഒരിടത്ത് നമ്മൾ നമ്മളിങ്ങനെ പോകണ ഒരു പാർക്കിൽ നേരം കുട്ടികളെയും കൊണ്ട് കുടുംബത്തെയും കൊണ്ട് അല്ലെങ്കിൽ നമ്മളൊന്നൽപ്പം ഒരു മാനസികമായ ഉല്ലാസത്തിന് വേണ്ടി നമ്മളൊരു പാർക്കിൽ നേരം പോയി പോയിരിക്കണം പറയണം മിൻ ഖലഖ എവിടെയാണോ ഇറങ്ങുന്നത് അവിടെ വെച്ച് അത് പറഞ്ഞാൽ അവിടം കൊണ്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മെ ബാധിക്കുകയില്ലെന്ന മഹാനായ റസൂൽ വസ്ലാം ഇതൊക്കെയാണ് നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ള സുരക്ഷാ കവചങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വേറൊരു കാര്യമുണ്ട് ഇവിടെ ബി കലിമാത്തിൽ ലാഹി പറഞ്ഞത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അഴുതു ഞാൻ കാവൽ തേടുന്നു അള്ളാഹുവിന്റെ കെലിമാകളോട് അതെന്താണ് അതിനെ സംബന്ധിച്ച് പണ്ഡിത ലോകത്ത് നമുക്ക് അഭിപ്രായങ്ങൾ പറയപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് അള്ളാഹു സുബാനുഹൂവാലയുടെ മഹത്തായ ഒരു കെലിമത്ത് ആ കലിമത്ത് എന്താണ് അവൻ ഒരു കാര്യം ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചാൽ കുൻ എന്ന് പറയുന്നതോടുകൂടി എല്ലാം ഉണ്ടാകും കുഞ്ഞ കെലിമത്തിലൂടെ എല്ലാം ഇവിടെ സംഭവിക്കുകയാണ് അവൻ്റെ കെലിമാത്തുകൾ സമ്പൂർണങ്ങളാണ് അതിൽ ഒരു ന്യൂനതയുമില്ല ഒരു പോരായ്മയുമില്ലാത്ത ഇല്ലാത്ത നിലയ്ക്ക് റബ്ബിന്റെ കെലിമാത്തുകൾ അത് സൃഷ്ടിയല്ല അള്ളാഹുവിൻ്റെ കെലിമാത്തുകൾ പരിശുദ്ധക്കുർ ആനടക്കം വിശുദ്ധക്കുർ ആനടക്കം അതിൽ തന്നെയും പ്രത്യേകിച്ച് ും സൂറത്തുൻ നഹ്ലിലെ നാൽപ്പതാമത്തായത് അവിടെന്താ അള്ളാഹു പറയുന്നത് ഇന്നമാ കൗലുനാലി ഷൈഇൻ നിർച്ചയായി നമ്മുടെ വാക്ക് മാത്രമേ വേണ്ടൂ ലിഷൈഇൻ ഒരു കാര്യത്തിന് ഇതാ അറദിനാഹു അതിന് ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചാൽ അന്നകൂലഹു അതിനോട് നാം പറയുകയേ വേണ്ടൂ കുൻ കുൻ എന്ന് പറയേണ്ട താമസം നീ ഉണ്ടാവുക ഫയ ഖൂൻ അതുണ്ടാകും ആ കെളിമത്ത് റബിൻ അത്രമാത്രം നിസ്സാരമാണ് അവൻ ഉദ്ദേശിക്കുന്നത് എന്തും അപ്പം അള്ളാഹുവിൻ്റെ മഹത്തായ കെലിമത്ത് ആ കുൻ എന്ന കെലിമത്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതല്ല വിശുദ്ധ ഖുർആാൻ തന്നെയും മുഴുവനുമാണ് എന്നൊക്കെ പണ്ഡിത ലോകത്ത് അഭിപ്രായങ്ങളുണ്ട് എന്തായിരുന്നാലും ഈ ഒരു പ്രത്യേകമായ വാചകത്തിൽ നിന്നാണ് മഹാരഥന്മാരായ മുൻഗാമികളായ പണ്ഡിതന്മാർ ഒരു തർക്കത്തിന് എതിർകക്ഷിയോട് നിങ്ങളുടെ വാദത്തിന് തെളിവില്ലെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി ഈ ഒരു ഹദീഥിനെയാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ എടുത്ത് കാണിച്ചത് എന്താണ് ആ തർക്കം വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഈ വാക്ക് റബ്ബിൻ്റെ കലാം റബ്ബിൻ്റെ കലാമ് അത് സൃഷ്ടിയാണോ അതോ അള്ളാഹുവിൻ്റെ തന്നെ വിശേഷണമാണോ അള്ളാഹുവിൻ്റെ സംസാരം പുറത്തുള്ള വേറൊരു സൃഷ്ടിയാണോ അങ്ങനെയാണ് ഖുർആൻ മഹ്ലൂഖാണ് ഖുർആൻ ഒരു സൃഷ്ടിയാണ് എന്ന് വാദിച്ച പഴച്ച കക്ഷികളുണ്ടായിരുന്നു അങ്ങനെ വാദിച്ചു കുറേ ആളുകൾ ഖുർആൻ എന്ന് പറഞ്ഞ ഒരു സൃഷ്ടിയാണ് എന്നാൽ മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയെ പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിൽ കൃത്യമായി അവരോട് പറഞ്ഞു ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് അത് സൃഷ്ടിയല്ല അത് റബ്ബിൻ്റെ തന്നെ വിശേഷണമാണ് റബ്ബിൻ്റെ വിശേഷണങ്ങളൊന്നും റബ്ബിൻ്റെ പുറത്തുള്ളൊരു സൃഷ്ടിയല്ല എല്ലാം റബ്ബിനെ പോലെ തന്നെ റബ്ബിൻ്റെ കലാമ് അവൻ്റെ ഗുണങ്ങളൊക്കെ അവൻ്റെ തന്നെയാണ് അതിനവർ തെളിവു പിടിച്ച നേതാ ഇതാണ് നബിസ്വല്ലാഹു അലി വസല്ലമ്മയുടെ ഈ പ്രാർത്ഥന ബി കെലിമാത്തില്ലായി താം മാത്തി അള്ളാഹുവിൻ്റെ സമ്പൂർണമായ കെലിമത്തുകൾ മുഖേന അല്ലെങ്കിൽ കെലിമാത്തുകളോട് ഞാൻ അഭയം തേടുന്നു എന്ന് പറഞ്ഞാൽ അതൊരു സൃഷ്ടിയോടുള്ള അഭയത്തേട്ടമല്ല കാരണം നബി സല്ലാഹു അലൈഹി വസ്ല്ല ഒരിക്കലും അവിടുന്ന് ഒരു സൃഷ്ടിയോടും കാവൽ തേടിയിട്ടില്ല വളരെ ക്ലിയറായി നമ്മൾ മനസ്സിലാക്കണം മഹാനായ നബി സുല്ലാഹു അലൈഹി വസല്ലമ്മ ഒരു സൃഷ്ടിയോടും കാവൽ ചോദിച്ചിട്ടില്ല സൃഷ്ടിയോട് കാവൽ നബി ഒരു ചോദിക്കൂലൂന്ന് അഥവാ ഒരു സൃഷ്ടിയുടെ മറ്റൊരു സൃഷ്ടിയോട് കാവൽ ചോദിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയാവുകയില്ല പണ്ഡിതന്മാർ തെളിവു പിടിച്ചത് ഈ ഒരു കൃത്യമായ കാര്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇതെന്തിനാ ഞാൻ പറഞ്ഞത് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണിത് ഒന്നുകൂടി ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു മുൻഗാമികളായ പണ്ഡിതന്മാർ ഇത്ര കൂടി ചോദിച്ചു ഏതെങ്കിലും ഒരു പണ്ഡിതനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പ്രാർത്ഥിക്കുന്ന സമയത്ത് അയാൾക്ക് ഇപ്രകാരം പറയൽ അനുവദിച്ചു കൊടുക്കുന്ന ഏതെങ്കിലും പണ്ഡിതന്മാരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എപ്രകാരം പറയൽ സൃഷ്ടികളുടെ ഞാൻ കാവൽ ചോദിക്കുന്നു അല്ലാഹു സൃഷ്ടിച്ച സൃഷ്ടികളുടെ അറഫാത്തിനോട് മിനയോട് സഫയോട് മറവയോട് ഒക്കെ ഞാൻ കാവൽ തേടുന്നു എന്ന് ഏതെങ്കിലും ഒരു ആള് പറയിൽ അനുവദിച്ചു കൊടുത്ത പണ്ഡിതന്മാരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അദ്ദേഹം അല്ലാന്റെ ദീന് മനസ്സിലാക്കിയ ഒരു മുസ്ലിം ഇത് പറയാൻ അനുവദിച്ചു കൊടുക്കൂല എന്നിട്ട് പറയുന്നു അസംഭവ്യമാണ് ഒരു മുസ്ലിം രക്ഷ തേടുക എന്നുള്ളത് സൃഷ്ടിയോട് രക്ഷ തേടുക എന്നുള്ളത് മിൻ അവൻ്റെ തന്നെ സൃഷ്ടികളുടെ നിന്ന് അള്ളാൻ്റെ തന്നെ വേറൊരു സൃഷ്ടിയോട് കാവൽ ചോദിക്കുക എന്നുള്ളത് ഉണ്ടാവുകയേയില്ല എന്ന് പറഞ്ഞാൽ അത് പാടില്ലാത്ത കാര്യമാണ് ആലോചിച്ചു നോക്കണം സഹോദരങ്ങളെ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിലിതാ അഹുലുസുന്നാവൽ ജമാത്തിൻ്റെ ആളുകളാണ് ഞങ്ങളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നടക്കുന്ന നമ്മുടെ നാട്ടിലുള്ള ചില മുസ്ലിന്മാർ അതുപോലെ തന്നെ ചില പണ്ഡിതന്മാരെന്ന് പറയുന്നവർ ഞങ്ങളാണ് യഥാർത്ഥത്തിൽ സുന്നത്വ ജമായത്വെന്നും ഓ നിങ്ങൾ വഴിപഴച്ചവരാണ് നിങ്ങൾ പഴച്ചവരാണ് നിങ്ങൾ പ്രവാചകന്മാരുടെ മേൽ കളവ് പറയുന്നവരാണ് റസൂലുടെ പേരിൽ കളവ് പറയുന്നവരാണ് അങ്ങനെ ഇസ്ലാമികമായ കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ വിട്ട് പഴച്ചുപോയവരാണെന്ന് നമ്മുടെ മേൽ മുദ്ര കുത്തുന്ന വിഭാഗം ആളുകൾ എന്താ അങ്ങനെ നമ്മളെ മുദ്ര കുത്താൻ കാരണം നമ്മൾ പറഞ്ഞുപോയി എന്നുള്ളതാണെന്ത് അള്ളാഹുവിനോട് മാത്രമേ കാവൽ തേടാവൂ റഹ്മാനായ റബ്ബിനോടല്ലാതെ ആത്യന്തികമായി നമ്മൾ കാവൽ ചോദിക്കാൻ പാടില്ല നമ്മുടെ അഭയത്തെട്ടങ്ങളും നമ്മുടെ രക്ഷാദേശും അള്ളാഹുവിനോടെ പാടുള്ളൂ അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു പരിശുദ്ധ ഖുർആാനിന്റെ കൽപ്പനയല്ലേ ഫൈദാ ഫൈദൽ ഖുർആന നീ ർ പാരായണത്തിന് ഒരുങ്ങുമ്പോൾ അള്ളാഹുവിനോട് ചോദിക്കണേ ചോദിക്കണേ തീർന്നില്ല പൈശാചികമായ വല്ല തോന്നലുകളും ബാധകളും നിനക്ക് തോന്നുന്നതായാൽ ആ ഘട്ടത്തിലും നീ അള്ളാഹുവിനോട് അഭയം ചോദിക്കണേ എത്ര സ്ഥലത്താണ് റൊബദ്ദേ നമ്മളോട് കൃത്യമായി തന്നെ കൽപ്പനയുണ്ടല്ലോ അള്ളാഹുവിനോടാണ് കാവൽ തേടേണ്ടതെന്ന് നബി സല്ലാഹു അലഹി വസല്ലമിനെ കൊണ്ട് പറയിപ്പിച്ചില്ലേ ഓ നബിയോട് അള്ളാഹുത്താല കൽപ്പിക്കുകയാണ് ഓ നബിയേ പറയൂ പറയൂ പ്രവാചകരെ ഞാൻ കാവൽ തേടുന്നു ബി റബ്ബിൽ പുലരിയുടെ പ്രഭാതത്തിന്റെ രക്ഷിതാവിനോട് മിൻ മിൻശരമാലക്ക് അവൻ സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടികളുടെ ഞാൻ കാവൽ തേടുന്നു അടുത്ത സൂറത്ത് സൂറത്തെന്താണ് പറയൂ ഞാൻ ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് ആരോട് ജനങ്ങളുടെ റബ്ബിനോട് മലിക്കിന്നാസ് ജനങ്ങളുടെ രാജാവിനോട് അതുപോലെ തന്നെ ഇലാഹിന്നാസ് ജനങ്ങളുടെ ആരാധ്യനായ ഇലാഹായ ഇലാഹായോഹോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് പറയൂ നബിയേ വിശുദ്ധ ഖുർആാനിൽ വീണ്ടും കൽപ്പനയില്ലേ പ്രവാചകരെ ഞാൻ നിന്നോട് കാവൽ തേടുകയാണ് പറ രക്ഷിതാവേദു അത് വിശദീകരിക്കേണ്ടതില്ലോ നമുക്കെല്ലാം അറിയാമല്ലോ അവിടെയൊക്കെ കൽപ്പന കാവൽ തേടാൻ വേണ്ടി നബി നബിസ്വല്ലാഹു അലൈ വസല്ലമിനോട് റബ്ബ് പഠിപ്പിക്കുന്നത് അള്ളാഹുവിനോട് കാവൽ ചോദിക്കാനാണ് എങ്കിൽ അത് മാത്രമേ ഇസ്ലാം അനുവദിക്കുന്നുള്ളോ ആ സ്ഥാനത്ത് റബ്ബല്ലാത്തവരോട് തേടിയാലോ ഇവിടെ ബി കരിമാല്ലാഹി എന്ന് പറഞ്ഞാലും അഴുതുബില്ലാഹി എന്ന് പറഞ്ഞാലും ഒരുപോലെയാണ് എന്ന് പറഞ്ഞാലും അഴുതുബി കലിമാത്തില്ലാഹിത്താം മാത്തി എന്ന് പറഞ്ഞാലും രണ്ടും അള്ളാഹുവിനോടാണ് ഒന്ന് അള്ളാഹുവിൻ്റെ സമ്പൂർണമായ കലിമത്തുകളോട് അല്ലെങ്കിൽ ആ കലിമത്തുകളാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നതെങ്കിൽ മറ്റൊന്ന് നേരെ അള്ളാഹു തന്നെയാണ് എല്ലാം അള്ളാഹുവിലാണ് അപ്പോഴും നമ്മൾ പ്രതീക്ഷയും അഭയവും തേടുന്നത് അള്ളാഹുവിൽ മാത്രമാണ് മറ്റൊരു പടപ്പിനോടും അവിടെ അഭയത്തേട്ടനില്ല ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നാൽ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിമാക്കന്മാർ പറയുന്നു അള്ളാഹുവിൻ്റെ റസൂല് മഹാത്മാക്കളോട് തേടിയിട്ടുണ്ട് എന്ന് അല്ലോ അള്ളാഹുവിൽ അഭയം എന്തൊരു കളവാണ് എത്ര വലിയ ദുർവ്യാഖ്യാനമാണ് ഈ പറയുന്നത് അള്ളാഹുവല്ലാത്തവരോട് കാവൽ ചോദിക്കാമത്രേ അള്ളാഹു അല്ലാത്തവരോട് അഭയം തേടാമത്രേ എന്തിന് നമ്മുടെ നാട്ടിലുള്ള ആളുകളതാ അരിച്ചുമൺമറഞ്ഞുപോയ മഹാത്മാക്കളെ വിളിച്ചുകൊണ്ട് കാവൽ ചോദിക്കുകയാണ് മഹാത്മാക്കളെ വിളിച്ചുകൊണ്ട് കാവൽ ചോദിക്കുകയാണ് അങ്ങനെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങളെ ഞങ്ങളെ വിളിച്ചിട്ട് തേടിക്കോ എന്ന് അവര് പറഞ്ഞിട്ടുണ്ട് എന്നാണ് മാലപ്പാട്ടിൽ പറയുന്നതും വല്ലേ നീല എന്നെ വിളിപ്പോർക്കി വൈകൂടാവു തീരം ചെയ്യും ഞാനെന്നോവർ മാത്രമല്ല ആരെങ്കിലും ഏതെങ്കിലും പ്രയാസങ്ങളും ഘട്ടങ്ങളും വരുമ്പോൾ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ എന്നോട് കബയം ചോദിച്ചാൽ ഞാൻ അവന് കാവൽ കൊടുക്കും എന്നാണല്ലോ അവർ പറയുന്നത് എന്നൊക്കെ അതാ ഔലിയാക്കന്മാരുടെ പേരിൽ സമൂഹം എന്ന് വിശ്വസിക്കുകയാണ് വിളിച്ചാൽ വിളിപ്പുറത്ത് അവർ ഓടിയെത്തുമെന്ന് വിശ്വസിക്കുകയാണ് പ്രയാസങ്ങളും പ്രതിസന്ധിയിലും അകപ്പെട്ട് കഴിഞ്ഞാൽ ശത്രുവില്ലെന്ന് രക്ഷ തേടുവാൻ വേണ്ടി അതാ ശത്രുവില്ലെന്ന് നിങ്ങൾ എന്നെ രക്ഷിക്കണേ എന്ന് അവരെ വിളിച്ചിട്ടങ്ങ് കാവലിന് ചോദിച്ചാൽ അവർ കാവൽ കൊടുക്കുമെന്നാണ് എന്നോട് കാവൽ തേടിയാൽ ഞാൻ കാവൽ കൊടുക്കുമെന്നാണ് ഷെയ്ഖ് പറഞ്ഞു എന്ന് അവർ അവകാശപ്പെടുന്നത് സഹോദരന്മാരെ പലപ്പോഴും ആളുകൾക്കൊരു സംശയം തോന്നാറുണ്ട് ഈ മാലപ്പാട്ടൊക്കെ എന്തിനാണ് ഇപ്പോൾ അതൊക്കെ ഇപ്പോൾ സമൂഹത്തൊന്നും എടുത്തുപോയില്ലേ ഇല്ല ഇതിനൊക്കെ ഈ ശാസ്ത്രീയമായ കാലഘട്ടം എന്ന് അവകാശപ്പെടുന്ന കാലഘട്ടം സോഷ്യൽ മീഡിയ വളരെ വികസിച്ച ഈ ഒരു കാലഘട്ടത്തിൽ അതിലൂടെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഇന്നും സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് പ്രതിസന്ധി വന്നാലും അള്ളഹാനോട് കാവൽ ചോദിച്ചാൽ ഉത്തരം കിട്ടും ഉറപ്പില്ല മഹാത്മാക്കളോട് ചോദിച്ചാലോ ഉടനടി ഉത്തരം കിട്ടും ഈ രൂപത്തിലല്ലേ ഈ സമൂഹത്തെ പറഞ്ഞു പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് തെളിവ് പറഞ്ഞത് പറയുകയാണ് ബി പറയുകയാണ് ഇവിടെ കലിമാത്തുള്ള കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മഹാത്മാക്കളാണ് അല്ല എത്ര വലിയ ദുർവ്യാഖ്യാന എന്ന് പറഞ്ഞാൽ ഇവിടെ മഹാത്മാക്കളാണ് പരിശുദ്ധാത്മാക്കളോടാണ് നമ്മൾ ഈ കാവൽ ചോദിക്കുന്നത് അപ്പ സഹോദരന്മാരെ ഈ മഹാന്മാരെ വിളിച്ചുകൊണ്ട് കാവൽ ചോദിച്ചു എന്ന് പറയുന്ന ഇസ്ലാം ഒരിക്കലും അനുവദിച്ചിട്ടില്ലാത്ത ഈ സംഗതി അപ്പ ആരുടെയൊക്കെ പേരിലാണ് ഈ ഭാഗം ചാർത്തി കൊടുക്കുന്നത് നിങ്ങൾക്കറിയില്ലേ സഹോദരങ്ങളെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു സംഭവമല്ലേ മഹാനായ ഇബ്രാഹിം നബി അലൈഹി വസ്സലാം ഇബ്രാഹിം നബി അലൈഹി ഇതേ വാചകം കൊണ്ടല്ലേ മക്കൾക്ക് വേണ്ടി മന്ത്രിച്ചത് പൊന്നോമന പുത്രന്മാരായ ഇസ്മായിൽ നബിക്കും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനും ഇബ്രാഹിം നബി അലൈഹി ഇസ്വലാത്ത വസ്ലാം അവരെ ചേർത്തു പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ എന്താണ് പ്രാർത്ഥിച്ചത് ഒഴീതു നിങ്ങൾക്കിരുവർക്കും വേണ്ടി ഞാനിതാ അള്ളാഹുവിനോട് കാവൽ തേടുന്നു നിങ്ങൾക്കിരുവർക്കും വേണ്ടി ഞാൻ അഭയം ചോദിക്കുകയാണ് സമ്പൂർണമായ അള്ളാഹുവിൻ്റെ കലിമാത്തുകളോട് റബ്ബിനോട് ഞാൻ കാവൽ തേടുകയാണ് എന്തില്ലെന്ന് സൈത്താനിൻ മഹാമ എല്ലാ പിശാച്ചിൻ്റെ ഉപദ്രവത്തിൽ നിന്നും അതുപോലെ തന്നെ ഇഴജന്തുക്കളുടെ ഉപദ്രവങ്ങളില്ലെന്നും ആക്ഷേപകാരിയായ കണ്ണിന്റെ ദോഷത്തിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു ഇബ്രാഹിം നബി അലൈഹി സ്ലാം രണ്ട് മക്കൾക്ക് വേണ്ടി ഇപ്രകാരം പ്രാർത്ഥിച്ചുവെന്ന് നമുക്കാരാണ് പഠിപ്പിച്ചു തന്നത് മഹാനായ നബി നബിസ്വല്ലാഹു അലൈഹി അത് പഠിപ്പിച്ചു തരുന്നത് പ്രാർത്ഥന നബി തൻ്റെ പേരമക്കളായ ഹസൻ ഹുസൈനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചിട്ട് എന്താ പറഞ്ഞു കൊടുത്തത് ഓ മക്കളെ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കണം ഇബ്രാഹിം നബി അലൈഹി അലിഹുസ്വലാത്തു വസ്സലാം നിങ്ങളുടെ ഉപ്പയായ ഇബ്രാഹിം അലിഹിസലാം മക്കളായ ഇസ്മാലിനും ഇസ്ഹാഖിനും ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഇതേ പ്രാർത്ഥന കൊണ്ട് അവർക്ക് വേണ്ടി റബ്ബിനോട് കാവലിനെ ചോദിച്ചിരുന്നു എന്ന് നബി തങ്ങൾ പറയുന്നുണ്ട് അവരൊറ്റ സംഭവത്തില്ലെന്ന് നമുക്ക് എന്ത് മനസ്സിലായി ഇതേ കാര്യം ഈ വാക്ക് ഇബറായി നിബി പ്രാർത്ഥിച്ചിട്ടുണ്ട് മുഹമ്മദ് നബി ാഹു തേടിയിട്ടുണ്ട് അപ്പോൾ ഇബ്രാഹിം നബി മഹാത്മാക്കളെ മഹാത്മാക്കളെ കാവൽ കാവൽ തേടിയതാണോ നബി അലൈഹി തേടിയതാണോ ആരോടാ നമ്മൾ ചോദിക്കുന്നത് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പുറത്ത് നിന്ന് മുസ്ലിയാക്കന്മാര് ഉടനടി ഉത്തരം പറയും അതേ ഒരു മടിയില്ല ബി മടിയില്ലീൻ ബി ിഹ് എന്ന് പറഞ്ഞാൽ എന്ന് പച്ച പറ്റു പറയും പറയേണ്ടതിന്റെ പകരം ബി ബിഹ്ദീൻ എന്ന് പറഞ്ഞാൽ പറ്റോ പറ്റുന്നു പറയും എന്നാൽ പരിശുദ്ധ ഖുർആൻ ഖുർആാനെടുത്ത് മറിച്ചു നോക്ക് മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ അവരുടെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ അവരെ കാവൽ ചോദിച്ച ചാവലി മുഴുവനും അല്ലോഹുവിനോടല്ലേ റബ്ബല്ലാത്തവരോട് അവരെ കാവൽ ചേര പ്രയോഗം ഖുർആാനിലുണ്ടോ അതുണ്ട് മുഷിരിക്കുകളുടെ കാര്യത്തിലാണ് അറേബ്യൻ മുഷിരിക്കുകൾ പലരോടും കാവൽ തേടിയിട്ടുണ്ട് അവരൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ ഒരു പ്രദേശത്തു കൂടെ കടന്നു പോകുമ്പോൾ ആ രാജ്യത്തുള്ള ജിന്നുകളുടെ തലവനെ വിളിച്ചുകൊണ്ട് കാവൽ തേടിയിരുന്നോ എന്നും അതിനെ ആക്ഷേപിച്ചുകൊണ്ട് ഖുർആനിൽ നമുക്ക് ആയത്തും കാണാം അതല്ലാതെ മഹാന്മാരായ പ്രവാചകന്മാർ എവിടെയാണ് റബ്ബല്ലാത്തവരോട് കാവൽ തേടിയത് മഹാത്മാക്കള വിളിച്ച് രക്ഷ തേടിയിട്ടുണ്ടോ കാവൽ തേടിയിട്ടുണ്ടോ നമുക്ക് പരിശുദ്ധ ഖുർആാനിലൂടെ വന്ന് കണ്ണോടിച്ചു നോക്കൂ എല്ലാം കൂടി നമുക്ക് വിശദീകരിക്കുവാൻ നേരമില്ല പല പ്രവാചകന്മാരുടെയും പ്രാർത്ഥനകൾ നമുക്ക് കാണാം മൂസാ നബി അലി സ്വലാത്തു വസ്സലാം പറയുന്നില്ലേ ഇന്നീഴുത്തുബി റബ്ബി വിക്കും എൻ്റെയും നിങ്ങളുടെയും റബ്ബിനോട് ഞാൻ അഭയം തേടുന്നു അതുപോലെ സൂറത്തുൽ ബക്കറയിൽ കാണാമല്ലോ അഴുതുബിക്ക അഴുതുപില്ലാഹി എന്ന കൂരമിനൽ ജാഹിലീൻ ഞാൻ അവിവേകികളിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു മൂസാ നബി മാത്രമാണോ നൊഹ് നബി അലൈ ഇസ്സലാമിൻ്റെ പ്രാർത്ഥനയിലും കാണാം റബ്ബി ബി ഖാൻ മുൻ എനിക്ക് വിവരമില്ലാത്തതിനെക്കുറിച്ച് ഞാൻ നിന്നോട് അതിൽ സംസാരിക്കുന്നതും ചോദിക്കുന്നതില്ലെന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ മറിയം ബീവിയുടെ പ്രാർത്ഥന കുറു ആനിലില്ലേ ഇന്നീ അഴുതു റഹ്മാനായ റബ്ബിനോട് ഞാനിതാ കാവലി തേടുന്നു മറിയം ബീവിയെ വിയെ അതേ മറിയം ബീവിയെ ഗർഭം ചുമന്ന് പ്രസവിച്ച ആ മഹതിയുടെ ഉമ്മ പറയുന്നതും കുർആാനിലില്ലേ ഇന്നീ ഒഴിയു ഇനി യൂസുഫ് നബി അലൈ ഇസ്സലാം പറയുന്നില്ലേ കാലമാറയുന്നില്ലേ ഇതൊക്കെ ഉദാഹരണങ്ങളാണ് എന്നിട്ട് ഈ പ്രവാചകന്മാരുടെ ഒക്കെ പേരിൽ കള്ളം കെട്ടി പറയാം അവരൊക്കെ അപ്പൊ എന്തായി ഇവര് കൊടുക്കുന്ന വ്യാഖ്യാനപ്രകാരം എന്തായി ഇബ്രാഹിം നബി അടക്കമുള്ള എല്ലാ പ്രവാചകന്മാരും റബ്ബല്ലാത്തവരെ വിളിച്ച് തേടിയവരാണ് റബ്ബല്ലാത്തവരോട് കാവൽ തേടിയവരാണ് റബ്ബല്ലാത്തവരോട് അഭയം തേടിയവരാണ് ഇവിടെ നമ്മൾ വേറൊരു തട്ടിപ്പ് കൂടി മനസ്സിലാക്കണം ഇത് പറയുമ്പോൾ ചില ആളുകൾ പറയും നബി സല്ലല്ലാഹു അലൈഹി അഊദു ബി റസൂലില്ലാ എന്നൊരു സഹാബി പറഞ്ഞിട്ടുണ്ടല്ലോ മൗലവിമാരെ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് നോക്കണം ദുർവ്യാഖ്യാനത്തിന്റെ കോലം എന്താ ഇടത്തെ വിഷയം നമ്മളൊരാളോട് അഭയം ചോദിക്കുക ഒരാൾ നമ്മൾ കാണുമ്പോ നിങ്ങൾ ഓടിവരുന്ന എന്നെ രക്ഷിക്കൂ എന്നൊരാളോട് കാണുമ്പോ നമുക്ക് പറയുന്നതിന് കുഴപ്പമുണ്ടോ അങ്ങനത്തെ ഒരു സംഭവമാണ് എടുത്തുദ്ധരിക്കുന്നത് നോക്കൂ നിങ്ങളത് ഏതാണ് സംഭവം മഹാനായ അബൂ അബൂ മസ്ഊദ് റളിയല്ലാഹു റളിയല്ലാഹു അൻസാരി അൻഹു എന്ന അദ്ദേഹം തന്നെ ഒരു സംഭവം പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു അടിമയുണ്ടായിരുന്നു ആ അടിമയെ ഒരിക്കൽ അദ്ദേഹം അതാ കണക്കറ്റ് അടിക്കുകയാണ് അദ്ദേഹം തന്നെയാണ് ആ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് കുന്തു ഞാൻ എൻ്റെ അടിമയെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വേദന സഹിക്കാതെ ആ അടിമ അടിമയിങ്ങനെ ഞാൻ ദേഷ്യം പിടിച്ചിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ അടിമ പറയാൻ തുടങ്ങി അഴൂതുപില്ലാ 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 അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് പക്ഷേ അപ്പോഴൊക്കെ ഇദ്ദേഹം ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ദേഷ്യം കാരണം ഈ അദ്ദേഹം അഴുതുമില്ല പറയണതൊന്നും ഇദ്ദേഹം കേൾക്കുന്നില്ല കോപാന്തനായിട്ട് അടിച്ചുകൊണ്ടിരിക്കുക അഴുതുപില്ല ഇദ്ദേഹം പറയണമെന്നും ഇദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല മനസ്സിലപ്പോ വരുന്നില്ല അത്രയും ദേഷ്യത്തില് അടിമയെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം അതാ സഹാബി ഈ അടിമയായ വിളിച്ചു പറയുന്നു അള്ളാഹന്റെ റസൂലിനോട് ഞാൻ ഇതാ കാവല് തേടുന്നു കാവലിന് ചോദിക്കുന്നു അഭയം ചോദിക്കുന്നു അപ്പൊ അബു മസൂദ് അടിയണ് നിർത്തി അടിയാണ് നിർത്തി അത് വേറെ റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും അബു മസൂദ്ഹു എന്ന് പറയുന്നത് അവിടെ എന്താണ് സംഭവിച്ചത് അപ്പോഴാണ് ഞാൻ എൻ്റെ ബാക്കിൽ എന്നൊരു ശബ്ദം കേൾക്കുന്നത് അങ്ങോട്ട് അടിമയെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അബൂ മസൂദ് നീ അൻഹു അപ്പോൾ ഈ അടിമ ഇങ്ങനെ എന്ത് ചെയ്യോ അഴുതുപില്ല ഇങ്ങനെ പറയുന്നുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അഴുതു എന്ന് പറയുന്നു അപ്പോൾ അതാ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ശബ്ദം എൻ്റെ പിന്നിൽ നിന്ന് ഞാൻ കേൾക്കുന്നു മസൂദ് ഓ ശരിക്ക് മനസ്സിലാക്കണം അഖദറു അലൈക നീ ഇപ്പോൾ അടിമയായ മനുഷ്യന്റെ മേൽ നീ പലതും ചെയ്യുന്നില്ലേ ഇതിനേക്കാളെല്ലാം അധികം റഹ്മാനായ റബ്ബിന് നിന്റെ മേൽ ചെയ്യാൻ കഴിവുള്ളവനാണ് എന്ന ഓർമ്മ നിനക്ക് വേണം അബൂ മസൂദേഹു അലൈസമിന്റെ ഒച്ചയാണ് ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത് അപ്പോൾ ഫൽത്തഫത്തു ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ അന്നേരമ അള്ളാൻ്റെ ഞാൻ കാണുന്നു അപ്പം ഇദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞ് അടിക്കുമ്പോൾ അടിമ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ് അടി ഇങ്ങനെ ജോറായപ്പോൾ റസൂല വരുന്നതും ഇങ്ങനെ അദ്ദേഹം കാണുകയാണ് കണ്ടപ്പോൾ അഴുതുമില്ല അഴുതുമില്ല എന്നാണ് അദ്ദേഹം അതുവരെയും പറഞ്ഞത് ഉടനെ അതാ ഒരാളെ കിട്ടിയില്ലേ കണ്ടില്ലേ അടുത്തന്നെ വരുന്നല്ലേ റസൂല്ല വരല്ലേ അഴുതുബി റസൂലില്ല ലാന്റെ റസൂലേ എന്ന് അവിടെ നബി സൊല്ലാഹു അലൈസ്ല്ലം കടന്നു വരുന്ന ആ റസൂൽ സല്ലല്ലാഹു അലൈസ്ല്ലമിനെ കണ്ടപ്പോൾ ഈ അടിമ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു െ കണക്കിന് ശകാരിച്ചു ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞു സഹാബത്തല്ലേ ഇവിടെ ദേഷ്യം ഒതുങ്ങി അള്ളാന്റെ റസൂലാണ് പറഞ്ഞപ്പോൾ അതാണ് അംഗീകരിച്ചു എന്ന് മാത്രമല്ലാവിന് പിന്നീട് ഉണ്ടായ സംഭവം പറയുന്നത് അപ്പോൾ ഞാൻ ഉടനെ പറഞ്ഞു അല്ലോ ഇനി ഞാൻ ഈ അടിമയെ വെക്കുന്നില്ല ഇനി ഞാൻ ഈ അടിമയെ എന്റെ കീഴിൽ നിർത്തുന്നില്ല <Trib forums> ി വജി അള്ളാൻ്റെ മാർഗം ഉദ്ദേശിച്ചുകൊണ്ട് ഞാനിതാ ഈ അടിമയെ സ്വതന്ത്രനാക്കുന്നു അടിമയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞ വലിയ പുണ്യമുള്ള കാര്യമാണ് വലിയ സംഖ്യ കൊടുത്തിട്ട് അടിമനെ വാങ്ങുക ആ ഫ്രീ ആയിട്ട് അദ്ദേഹമാണ് മോചിപ്പിക്കാൻ അടിമ ഒരടിമയെ മോചിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഉടമ പറയുന്ന കാശ് കൊടുത്താലേ അടിമയാണ് സ്വതന്ത്രനാക്കു പമ്പിച്ച ഭാരിച്ച തുകയാ ഓരോരുത്തർ ചോദിക്കുക അതുകൊണ്ടാണ് അടിമമോചനത്തിനുള്ള തുക ചെലവഴിക്കൽ വമ്പിച്ച പുണ്യകർമ്മമായിട്ട് ഇസ്ലാം പറഞ്ഞത് പല കാര്യങ്ങൾക്കും പ്രായശ്ചിത്തമായിട്ട് അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞില്ലേ അടിമയെ മോചിപ്പിക്കുക തഹരീർ എന്നൊക്കെ പറഞ്ഞില്ലേ അത്ര വലിയ പുണ്യമുള്ള കാര്യ കാര്യാണ് പറഞ്ഞതോടുകൂടി അദ്ദേഹം പരലോക ഓർത്തു പേടിച്ചു ഇന്ന് നിന്റെ കീഴിലാണ് ഇയാളെങ്കിൽ റബ്ബിന്റെ കോടതിയിലേക്ക് നീ എത്തുന്നൊരു ദിവസം വരുന്നുണ്ട് ഇന്നലെ ഈ പാവപ്പെട്ട മനുഷ്യനെ ഉപദ്രവിക്കുന്നതിന്റെ എത്രയോ ഇരട്ടി അതിലും അതിനേക്കാൾ അപ്പുറം റബ്ബിന് നിന്നോട് കണക്ക് ചോദിക്കാൻ കഴിവുള്ളവനാണെന്ന ഓർമ്മ വേണം നബു മസൂദേ ഇങ്ങനെ പാവങ്ങളെ ദ്രോഹിക്കരുത് എന്നർത്ഥത്തിൽ നബി തങ്ങൾ അങ്ങ് ഉപദേശിച്ചപ്പോ അദ്ദേഹം ഉടനെ പറഞ്ഞു നബിയേ അബദ്ധം സംഭവിച്ചു പോയിതാ ഞാനിതാ അദ്ദേഹത്തെ കൊണ്ട് ഞാൻ ചെയ്തു പോയതാണ് ആ സമയത്ത് നബി സല്ലാഹു അലൈസം അദ്ദേഹത്തോട് പറയാണ് കന്നാർ നീ നീ പ്രകാരം പ്രകാരം ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ നിന്നെ നിന്നെ സ്പർശിക്കുമായിരുന്നു ുമായിരുന്നു പോണ്ടി വരുമായിരുന്നു അപ്പൊ ഇദ്ദേഹം അവിടെ പണ്ഡിതന്മാർ പറയാണ് അഴുതുപില്ല അഴുതുപില്ലാന്നൊക്കെ പറയുമ്പോ ഇദ്ദേഹം ഇത് കേട്ടിട്ടില്ലാത്ത പോലെയാണ് കാരണം കോപാന്തനായിപ്പോൾ എഴുന്ന പറയണമെന്നും വരുന്നില്ല ആ സമയത്ത് അതേ അവസരത്തിൽ അള്ളാന്റെ റസൂലും വാക്കെന്ന് വിളിക്കുന്നുണ്ട് എന്നൊക്കെ വിളിക്കുന്നുണ്ട് അതൊന്നും ആദ്യത്തിൽ അദ്ദേഹം കേൾക്കുന്നില്ല അല്ലെങ്കിൽ ഔത്ബി റസൂലില്ലാന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴായിരിക്കും അദ്ദേഹത്തിന് സ്ഥലകാല ബോധം വന്നത് അപ്പോൾ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കുമ്പോൾ അതാണ്ട് റസൂലാണ് ഇതാണ് സുഹൃത്തുക്കളെ ഇവിടെ സംഭവം ഇതിലിപ്പോൾ എന്താ ഉള്ളത് ഇതിപ്പിന്നെ ബിസൊല്ലാഹു അലി ഇല്ലമിനോട് കാവ ബി റസൂലില്ല എന്ന് ഇപ്പോഴും നമുക്ക് പറയാനുള്ള തെളിവാണ് എന്താണ് ഈ സമുദായത്തിന് പറ്റിപ്പോയത് എന്തിനാണ് ഇങ്ങനെ ദുർവ്യാഖ്യാനം നടത്തുന്നത് അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വിശുദ്ധാത്മാക്കളോട് വിളിച്ച് കാവൽ തേടുന്നു അല്ലേ അതല്ലേ ഇസ്മായിൽ നബിക്കും ഇസാഖ് നബിക്കും വേണ്ടി ഇബ്രാഹിം നബി മഹാത്മാക്കളെ വിളിച്ച് കാവൽ തേടി മുഹമ്മദ് നബി ഹസൻ ഹുസൈൻ എന്ന പേരമക്കൾക്ക് വേണ്ടി മഹാത്മാക്കളെ വിളിച്ചുകൊണ്ട് കാവൽ തേടി അഭയം തേടി ശരണം തേടി എന്നല്ലേ ഈ പറയുന്നതിന്റെ ഉദ്ദേശം വരിക അള്ളാഹുല്ലഭയം പടച്ചവനെ പേടിക്കുക റബ്ബിനെ ഭയപ്പെടുക എന്ന് ഈ ഇത്തരം ദുർവ്യാഖ്യാനം നടത്തുന്ന ആളുകളോട് പറയുവാനുള്ളൂ നമ്മൾ ആലോചിക്കണം ഗൗരവമല്ലേ അത് അപ്പോ അള്ളാന്റെ റസൂലിനോട് ഇവിടെ അഭയം ചോദിച്ചു വാക്കില്ല അയൂ എന്ന് പറഞ്ഞു പക്ഷേ അതെന്താ സംഭവം അത് ഇതാണ് നമ്മളും അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ മൂസാ നബി അലൈഹീസ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ പരിശുദ്ധ കുറുവാൻ തന്നെ പറഞ്ഞിട്ടില്ലേ അദ്ദേഹം മാർക്കറ്റിലേക്ക് അങ്ങാടിയിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ രണ്ടാളുകൾ തമ്മിൽ അടിപിടി കൂടുകയാണ് അപ്പോൾ തന്റെ വിഭാഗത്തിൽപ്പെട്ട ആള് അപ്പുറത്ത് എതിരാളിയുടെ ആ പ്രത്യേകമായ അക്രമത്തിൽ നിന്നിതാ മുസാനബിയെ തന്റെ ശത്രുവിനെതിരിൽ മുസാനബി അലൈഹി ഇസ്ലാമിനോട് ഇസ്തിഹാസ നടത്തി മുസാനബിയോട് സഹായം തേടി അവ കാര്യങ്ങൾ വിവേചിച്ചു മനസ്സിലാക്കണം ഇവിടെ പോയി കെലിമാത്തില്ലായി താമ വെച്ചിട്ടാണ് കളിക്കുന്നത് താങ്കൾ ശരിക്കും മനസ്സിലാക്കേണ്ട പോയിന്റ് അതാണ് ഈ ഹദീസ് എടുത്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ആളുകൾ അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാം അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് ശരണം തേടാം അപ്പൊ അവർക്ക് ഒരു പ്രശ്നമല്ല എന്ത് ശരണം അതുപോലെ തന്നെ മമ്പറത്തെ ശരണം ഇങ്ങനെ ഓരോരുത്തരോടും ശരണം തേടാം ആത്മാക്കളേ വിശുദ്ധാത്മാക്കളേ ശരണം അഭയം ആ വിശ്വാസമാണ് സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തേ വേണ്ടു അവരല്ലേ എന്ന് കരുതാൻ ഞാൻ വേണം അത്രേയുള്ളൂ പ്രശ്നം അവരുടെ കഴിവുകളൊക്കെ സ്വന്തമായിട്ടുള്ളതല്ല ഒക്കെ അല്ല അവർക്കാണ് മുൻകൂട്ടി കൊടുത്തതാണ് അതുകൊണ്ട് അവർ നമുക്ക് കാവൽ തരും എന്ന വിശ്വാസപ്രകാരമാണെങ്കിൽ ആരോടും നമുക്ക് കാവൽ തേടാം അപ്പം അവർക്ക് ഈസാനിബിയെ രക്ഷിക്കണേ എന്ന് പറയാ യേശു ക്രിസ്തുവിനെ യേശു ക്രിസ്തുവിനെ വിളിച്ചു തേടാം അല്ലെ പക്ഷെ ഈസാ ലിഇസ്ലാം എന്ന് നമ്മൾ പറയുന്ന അതുപോലെ തന്നെ മറിയം ബി മറിയം എന്ന് പറയാം എല്ലാവരോടും കാവൽ ചോദിക്കാം പറയും പോലെ അവരോടൊക്കെ പറയാം പക്ഷെ എന്തുമാത്രമേ വേണ്ടൂ അവരുടെ കഴിവൊക്കെ അള്ള കൊടുത്തതാണ് അള്ളാൻ്റെ ഒരു സ്വന്തമായിട്ടുള്ളതാണ് ഇതാണ് ഇപ്പോ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ എന്ന് പറഞ്ഞ ഒരു സൃഷ്ടികളും അല്ല അത് സൃഷ്ടാവായ അള്ളാഹുവിനെ സംബന്ധിച്ച് തന്നെയാണ് ഉദ്ദേശിക്കപ്പെടുന്നത് അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് അത് നിങ്ങൾ മനസ്സിലാക്കണേനി മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല ഖുർആൻ മഹ്ലൂഖല്ല സൃഷ്ടിയല്ല അള്ളാൻ്റെ കലിമാത്തുകൾ സൃഷ്ടികളല്ല സൃഷ്ടിയല്ല അത് സൃഷ്ടിയല്ല മഹ്ലൂഖല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് ചാട്ടവാറടികൾ അന്നത്തെ ഭരണാധികാരിയിൽ നിന്ന് കൊണ്ട വ്യക്തിത്വമാണ് ജയിലിൽ ഏറെ നാൾ കിടക്കേണ്ടി വന്ന വ്യക്തിത്വമാണ് എന്തിന് കുറുആാൻ സൃഷ്ടിയല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ അത് ശരിക്കും മനസ്സിലാക്കണം അതിനു വേണ്ടി മഹാനായ ഹംബൽ അഹമ്മദ്ധരിച്ചത് ഇതാണ് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് നബിസൊല്ലാഹു അലൈവലമ പറഞ്ഞിട്ടുണ്ട് ശത്രു ഇത് എതിരാളികളോട് അഹമ്മദ് പിടിച്ചതാ എന്താ പറഞ്ഞത് ഖുർആൻ സൃഷ്ടിയല്ല എന്നുള്ളതിന് തെളിവ് പിടിച്ചതെന്താ ഈ ഹദീസ് എന്നിട്ട് എങ്ങനെയാണത് മഹാനായി മഹമ്മദ് അഹമ്മദ് സ്ഥാപിച്ചത് അള്ളാഹുവിൻ്റെ റസൂല് ഒരിക്കലും ഒരു സൃഷ്ടിയോട് മറ്റൊരു സൃഷ്ടിയുടെ തിന്മകളില്ലെന്ന് ഒരു സൃഷ്ടിയോട് അള്ളാഹുവിൻ്റെ റസൂല് ഒരിക്കലും കാവൽ തേടൂല കാരണം അത് ഇസ്ലാമിൽ ശിർക്കാണ് തെറ്റാണ് പാടില്ലാത്തതാണ് അങ്ങനത്തെ ഒരു കാര്യം അള്ളാഹിൻ്റെ റസൂല് ചെയ്യൂല അപ്പൊ ഇവിടെ കലിമാത്തില്ല എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം കുർആനാണ് എന്നുറപ്പാണ് എങ്കിൽ ആ ഖുർആൻ എന്തല്ല സൃഷ്ടിയല്ല കാരണം സൃഷ്ടികളോട് മറ്റൊരു സൃഷ്ടിയുടെ ഷെറിൽ എന്ന് അള്ളാൻ്റെ റസൂല് കാവൽ ചോദിക്കൂല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉദ്ധരണിയിലും നിങ്ങൾ കേട്ടില്ലേ ദീനിനെപ്പറ്റി അല്പമെങ്കിലും വിവരമുള്ള ഒരു മുസ്ലിമും പറയൂല എന്ത് അഴുതുപി കഴത്തില്ല ഞാൻ കഴിവയോട് കാവൽ തേടുന്നു എന്ന് പറയൂലെന്ന് പറഞ്ഞില്ലേ കാരണം ഒരു മുസ്ലിമും ഒരു മഹലൂക്കിന്റെ ഷെറിൽ നിന്ന് മറ്റൊരു മെഹലൂക്കിനോട് കാവൽ തേടുകയില്ല ഏതർത്ഥത്തിൽ നേരത്തെ വിശദീകരിച്ചു അതേ അവസരത്തിൽ മനുഷ്യർ തമ്മ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങളിലാണെങ്കിലോ അത് നേരത്തെ അബൂദിൽ അൻസാരിന്റെ ചരിത്രത്തിലൂടെ നമ്മൾ അതിന്റെ വസ്തുത മനസ്സിലാക്കുകയും ചെയ്തു അപ്പൊ സുഹൃത്തുക്കളെ ഈ ഹദീസ് തെളിവു പിടിച്ചുകൊണ്ട് ആരും ഇനി അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് തേടാമെന്ന് സ്ഥാപിക്കാൻ െനക്കെടേണ്ടതില്ല അങ്ങനെ ആരെങ്കിലും തയ്യാറാകുന്നുവെങ്കിൽ തയ്യാറാകുന്നുണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അവരുടെ സ്റ്റേജുകളിലൂടെ പേജുകളിലൂടെ ഒക്കെ ഇതിപ്പോഴും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിശുദ്ധാത്മാക്കളോടാണ് ആ ശരണം തേടുന്നത് അതാരും പറഞ്ഞാലും അത് ഇസ്ലാമിൽ ഒരിക്കലും രേഖയാവൂല കാരണം വിശുദ്ധ ഇസ്ലാമിൻ്റെ തത്വങ്ങൾക്കത് ഘടകവിരുദ്ധമാണ് നാം മനസ്സിലാക്കുക അതുകൊണ്ട് ശുദ്ധമായ തോഷീദില്ലെന്ന് തെറ്റിപ്പോകുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളോട് വിട പറയണം എഫ് സല്ലാഹു അലൈസ് പറഞ്ഞ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എന്താ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ചുരുക്കത്തിൽ എന്ന് നമ്മൾ അതാ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് നമ്മളങ്ങ് പറഞ്ഞാൽ അവിടം വിട്ട് പോകുന്നതുവരെ ഒരു വസ്തുവും അവനെ ഉപദ്രവിക്കുന്നതല്ല അതുകൊണ്ട് ഇതെല്ലാവരും പഠിച്ചു വെക്കുക പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരിക പ്രഭാത പ്രദോഷ പ്രാർത്ഥനയിൽ ഇത് മൂന്ന് തവണയുണ്ട് അതുപോലെ തന്നെ ഈ ഘട്ടത്തിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ഉപദ്രവങ്ങളില്ലെന്നുള്ള ചെറുകൾ ചെറുകളില്ലെന്ന് മോചനത്തിന് വേണ്ടി അതുപോലെയുള്ള മറ്റു കണ്ണേർ പോലെയുള്ള ഉപദ്രവങ്ങളില്ലെന്ന് ഇഴജന്തുക്കളുടെ ഉപദ്രവങ്ങളില്ലെന്ന് പൈശാചിക നിന്നൊക്കെ കാവൽ ചോദിക്കുന്ന ഇടത്തും ഇതേ കെലിമാറ്റില്ലായിത്ത നമുക്ക് കാണാൻ സാധിക്കും അതൊന്നും മഹാത്മാരെ അമ്പ്യാക്കന്മാരെയും അവലിയാക്കന്മാരെയും വിളിച്ച് പ്രാർത്ഥിക്കും അവരോട് കാവൽ തേടൊന്നുമല്ല ഇത് നമ്മൾ കാര്യഗൗരവത്തോടുകൂടി മനസ്സിലാക്കുക ഇത് വളരെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കാര്യം ഒരൽപ്പം വിശദീകരിച്ചത് സത്യത്തെ നാം സത്യമായി മനസ്സിലാക്കുക അസത്യങ്ങളെ തള്ളിക്കളയുക റഹ്മാനായ റബ്ബ് ഉപകാരപ്രദമായ അറിവ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുകയും ഏത് ഘട്ടത്തിലും നമ്മുടെ വിശ്വാസത്തെ തെളിമയോടുകൂടി എന്നൊന്നും ഒരു കലർപ്പുമില്ലാതെ നിലനിർത്തി തരികയും ചെയ്യുമാറാകട്ടെ എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും നാഥൻ നമുക്ക് കാവൽ തെരുമാറാകട്ടെ മാരകമായ രോഗങ്ങളില്ലെന്ന് അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അള്ളാഹുറബ്ബന അത്തിന ഫിദ് ഹസന വഫില്ലാഹിറനത്തൻ അദാബന്നാർ അലഹമുല്ലാഹിറബിൾമീൻ അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ